പ്രേംനാഥ്. ഞാൻ ബോക്സിംഗ് കോച്ച്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോക്സിങ്ങിൽ, വിമൻ ബോക്സിങ്ങിൽ 4 വെയ്റ്റ് കാറ്റഗറിയിലാണ് മത്സരം നടക്കുന്നത്. ആ 4 വെയ്റ്റ് കാറ്റഗറി ക്യാമ്പിൽ 8 പേരോളം ഉണ്ട്. 4 വെയ്റ്റ് കാറ്റഗറിയാണ് നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കുന്ന പ്ലെയേഴ്സ്. 52, 57, 66, 75 ഈ 4 വെയ്റ്റ് കാറ്റഗറിയിലാണ് നമ്മൾ പൊരുതുന്നത്. അപ്പോൾ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പ് നല്ല രീതിയിൽ 3 സെക്ഷനാണ് നമുക്ക് ക്യാമ്പിൽ വെച്ചേക്കുന്നത്. രാവിലെ, ഉച്ചയ്ക്ക് 1 സെക്ഷൻ, വൈകിട്ട്, അങ്ങനെ 3 സെക്ഷൻ വെച്ചാണ് ക്യാമ്പ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലെ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം നാഷണൽ പ്ലെയേഴ്സാണ്, നാഷണൽ മെഡലിസ്റ്റാണ്. 75 കളിക്കുന്ന ഇന്ദ്രജ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 3 കുട്ടികളും നല്ല രീതിയിലെ പ്രതീക്ഷകൾ. കേരളത്തിൽ മെഡലുകൾ, നമുക്ക് 4 മെഡൽ കിട്ടും എന്നുള്ള വിശ്വാസമാണ് ഈ ക്യാമ്പ് ഇതുവരെ നമുക്ക് കണ്ട് ക്യാമ്പിൽ കാണുന്നത്. അതിൽ എടുത്തു പറയത്തക്ക ഇന്ദ്രജ ഒരു നാഷണൽ മെഡലിസ്റ്റാണ്, നാഷണൽ പ്ലെയറാണ്. ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന് പറയുന്ന സ്കീമിലുണ്ടായിരുന്ന കുട്ടിയാണ്. നിസി ലേസി തമ്പി, അതും നാഷണൽ പ്ലെയറാണ്, ഓപ്പറേഷൻ ഒളിമ്പിയ സ്കീമിലുണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് ഈ വർഷത്തെ നാഷണൽ ഗെയിംസിൽ കേരളത്തിന് ബോക്സിംഗ് വിമനിലേക്ക് നമുക്ക് വരുന്നത്. ഒന്നിക്കും നമ്മൾ, ഒന്നാമതാകും. ജുഡേഗ ഇന്ത്യ, ജീത്തേഗ ഇന്ത്യ.